ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി പച്ചടിയാണ്. പാവയ്ക്കയും ഒരു വെണ്ടയ്ക്കയും ഇഞ്ചിയുടെ പൂവിൻ്റെ തണ്ട് കൊണ്ടുമാണ്. ഇത് എൻ്റെ വീട്ടിലെ പാവയ്ക്കയാണ്, മുള്ളില്ലാത്ത കയ്പ്പില്ലാത്ത പാവയ്ക്കയാണ്, അധികം കയ്പ്പില്ല. ആ രണ്ടെണ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ ഒരു വെണ്ടയ്ക്ക, അതും എൻ്റെ വീട്ടിലുള്ളതാണ്. പിന്നെ ഈ ഇഞ്ചിയുടെ പൂവാണ്, ആ പൂവിൻ്റെ തണ്ടാണ്. പൂ പൊഴിഞ്ഞു പോയിട്ടുള്ള തണ്ട് ഞാൻ കളഞ്ഞില്ല. അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കണ്ടു. അതും എല്ലാം കഴുകി നല്ലോണം അരിഞ്ഞെടുക്കണം, പച്ചമുളക് കീറിയെടുക്കണം. ഇനി ഒരു പാനിൽ ഒരു 2 teaspoon അല്ലെങ്കിൽ ടേബിൾ സ്പൂണ് 1 tablespoon വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് നല്ലത്. 1 നുള്ള് ഉലുവ, പച്ചരിമുളക്, 1 spoon ജീരകം, പിന്നെ 1 teaspoon കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും പാവയ്ക്കയും മുളകും ഇഞ്ചിപ്പൂവിൻ്റെ തണ്ടും 1/2 spoon ഉപ്പുപൊടിയും കൂടെ ഇടുക. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇതിനെ ഇതൊന്ന് നല്ല മുരിച്ച് എടുക്കണം, നല്ലൊരു ബ്രൗൺ കളറിൽ എടുക്കണം. ആ ബ്രൗൺ കളറായ ശേഷം 1/2 spoon മഞ്ഞൾപ്പൊടി ഇടുക, സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ. ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഈ പച്ചടിയിൽ. സൂപ്പർ ടേസ്റ്റി പച്ചടിയാണ് ഇത്. നല്ല ഔഷധ ഗുണവും കൂടി ഉള്ളതാണ് ഇത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഇരുന്ന് കുറുകി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വാദും ഗുണമുള്ള ഒരു പച്ചടിയാണിത്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.